കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര പോഷകാഹാര പദ്ധതി അഥവാ പോഷൺ അഭിയാൻ. 2018 പ്രധാനമന്ത്രി ആവിഷ്കരിച്ച ദേശീയ പോഷകാഹാര മിഷന്റെ ആഭിമുഖ്യത്തിൽ 2021 സെപ്റ്റംബർ മാസം ദേശീയ പോഷൺ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഈ അവസരത്തിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കാൻ ചീഫ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവശങ്കരൻ സാർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. PMSAHSSലെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഞാൻ ഡോക്ടർ ശിവശങ്കരൻ, ഭാരതീയ ചികിത്സാ വകുപ്പിൽ നിന്നും വിരമിച്ച ആയുർവേദ ഡോക്ടർ. ഇന്ന് നിങ്ങളോട് പോഷകാഹാരങ്ങളെക്കുറിച്ചും നാം ദിവസവും ശീലിക്കേണ്ട ഭക്ഷണ രീതിയെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ആയി ലോകത്തെ ആകമാനം അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കിക്കൊണ്ട് കോവിഡ് മഹാമാരി സംഹാരതാണ്ഡവമാടുകയാണല്ലോ. വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ ഈ വൈറസിൻ്റെ ആക്രമണത്തിൽ മരണത്തിന് കീഴടങ്ങുന്ന ധാരാളം അനുഭവങ്ങൾ ഓരോ ദിവസവും ഏറെ ഉത്കണ്ഠയോടെയും ഭയത്തോടെയും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി അതത് രാജ്യങ്ങളിലെ സർക്കാരുകളും ആരോഗ്യ പ്രവർത്തകരും മറ്റുദ്യോഗസ്ഥ വിഭാഗവും സന്നദ്ധ സംഘടനകളും എല്ലാം അഹോരാത്രം പ്രവർത്തിക്കുന്നത് നമുക്കേവർക്കും ആശ്വാസമേകുന്നു. നമ്മൾ ഓരോരുത്തരും ആത്മവിശ്വാസവും ധൈര്യവും കൈവെടിയാതെ ഏതൊരവസ്ഥയെയും ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധരാവേണ്ട കാലഘട്ടമാണിപ്പോൾ. കോവിഡിനെതിരെ ശരിയായ ഔഷധങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ ഇത്തരം വൈറസുകളെ ശരീരത്തിനകത്ത് കയറാൻ കഴിയാത്ത വിധം പ്രതിരോധ ശക്തി സംഭരിക്കാനുള്ള മാർഗങ്ങൾ നാം അറിഞ്ഞിരിക്കണം. പരിസര ശുചിത്വം, ദേഹശുചിത്വം എന്നിവ എല്ലാവരും പാലിക്കേണ്ടതാണ്. ഇടയ്ക്കിടെ കൈകൾ സോപ്പുപയോഗിച്ച് വൃത്തിയാക്കാനും മാസ്ക് ധരിക്കാനും അകലം പാലിക്കാനും കഴിഞ്ഞ 2 വർഷമായി നാം പഠിച്ചു കഴിഞ്ഞു. ഒരു ബോധവൽക്കരണം അതിനിനി ആവശ്യമില്ല. നല്ല സമീകൃതാഹാരം കഴിച്ചുകൊണ്ട് ആന്തരികമായി ശക്തി സംഭരിച്ച് പ്രതിരോധം തീർക്കുകയാണ് ആവശ്യം. ഭക്ഷണം കൊണ്ട് തന്നെ പ്രതിരോധം തീർക്കണം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സംസ്ഥാനം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പിടിച്ചു നിൽക്കാൻ ഏറെക്കുറെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോവിഡും അതിനു മുമ്പ് പ്രളയവും നിപ്പയുമൊക്കെ നമ്മെ കീഴടക്കാൻ തുടങ്ങിയത്. എന്നാൽ സർക്കാരിൻ്റെ ഉചിതമായ ഇടപെടൽ ഒരു പരിധിവരെ ആശ്വാസകരം തന്നെ. പോഷകാഹാരങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണം, ആഹാരം എപ്പോൾ എത്ര അളവിൽ കഴിക്കണമെന്നൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നാം ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയിരിക്കണം. മേൽപ്പറഞ്ഞവയെല്ലാം തന്നെ നാം കഴിക്കുന്ന സസ്യാഹാരങ്ങളിലും മാംസാഹാരങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും മത്സ്യമാംസങ്ങൾ, മുട്ട, പാൽ, എണ്ണവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവയൊക്കെയാണല്ലോ നാം ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല പോഷകാഹാരങ്ങൾ ശീലിച്ചാൽ മാത്രമേ ഗർഭസ്ഥ ശിശുവിന് നല്ല ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ആരോഗ്യമെന്നാൽ ശാരീരികമായും മാനസികമായും രോഗമില്ലാത്ത അവസ്ഥയാണ്. എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭയമോ ദേഷ്യമോ സുഖമോ ദുഃഖമോ ഇല്ലാതെ കഴിയുമ്പോഴാണ് മാനസികാരോഗ്യം സംജാതമാകുന്നത്. മനസ്സിൽ അമിതമായ സന്തോഷമോ ദുഃഖമോ ദേഷ്യമോ ഭയമോ അനുഭവപ്പെടുമ്പോൾ ശരീരത്തിനകത്തെ രക്തചംക്രമണത്തിൽ മാറ്റം വരികയും അത് കാരണം ഹൃദയത്തിൻ്റെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനത്തിൽ തകരാറുകൾ സംഭവിക്കുകയും ചെയ്യും. മനസ്സും ശരീരവും പരസ്പര പൂരകങ്ങളായതിനാൽ
ഇത്തരം കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൊലപാതകം, മോഷണം, വ്യഭിചാരം, ഏഷണി പറയുക, കഠിന വാക്കു പറഞ്ഞ് ശകാരിക്കുക, കള്ളം പറയുക, ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ദ്രോഹ വിചാരം, മറ്റുള്ളവരുടെ ധനത്തിൽ ആഗ്രഹം തോന്നുക, ഈശ്വര വിശ്വാസമില്ലായ്മ എന്നിങ്ങനെയുള്ള കർമ്മങ്ങൾ പാപമാണ്. ദേഹം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഉപേക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ നല്ല ചിന്തകളും നല്ല പോഷക മൂല്യങ്ങളുമുള്ള ആഹാരങ്ങളും സമയക്രമം അനുസരിച്ച് ശീലിച്ചാൽ തീർച്ചയായും രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തോടുകൂടി സുഖമായി ജീവിക്കാനും സാധിക്കുമെന്ന് ചുരുക്കത്തിൽ പറയാം. മാംസാഹാരം കഴിക്കാത്ത കുട്ടികളും മുതിർന്നവരും പ്രോട്ടീൻ ധാരാളമുള്ള സസ്യാഹാരങ്ങളും പഴങ്ങളും എണ്ണവർഗങ്ങളും പാൽ, തൈര്, വെണ്ണ, നെയ്യ് മുതലായവയും ഉപയോഗിച്ചാൽ മതിയാവും. ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷണത്തെ പോലെ തന്നെ വെള്ളം, വായു എന്നിവയും വ്യായാമവും അത്യന്താപേക്ഷിതമാണ്. വെള്ളവും വായുവും ഇല്ലാതെ ജീവൻ തന്നെ നിലനിർത്തുക അസാധ്യമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് സമതുലിതമായി നിർത്തുന്നതിനും ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെ മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയുമാണ് പുറന്തള്ളപ്പെടുന്നത്. ആയത് ഉൽപ്പാദിപ്പിക്കുന്നതിനും ധാരാളം വെള്ളം ആവശ്യമാണ്. ആരോഗ്യത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും ചായ, പാൽ, മറ്റു പാനീയങ്ങൾ, കഞ്ഞി തുടങ്ങിയ രൂപത്തിൽ ആയാലും കുടിക്കേണ്ടതാണ്. ശുദ്ധവായുവിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം 4 മിനിറ്റിൽ കൂടുതൽ സാധാരണ വായു ശ്വസിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. ശ്വാസോച്ഛാസം വഴി ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ജനനം മുതൽ മരണം വരെ ഓരോ നിമിഷങ്ങളിലും മുടങ്ങാതെ സംഭവിക്കുന്ന പ്രക്രിയയാണ്. യോഗാസനം പോലുള്ള ചെറിയ വ്യായാമ മുറകൾക്ക് ഇന്ന് വളരെയേറെ പ്രാധാന്യം സർക്കാർ തലത്തിൽ തന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പോഷക സമ്പുഷ്ടമായിരിക്കണം ആഹാരമെന്ന് പറഞ്ഞു. ആഹാരം എത്ര അളവിൽ കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ നമുക്ക് ശീലമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും അറിഞ്ഞിരിക്കേണ്ട ചിലത് പ്രധാനമായും കാലത്തെ ആഹാരം 10 മണിക്ക് മുമ്പും ഉച്ചയ്ക്ക് 2 മണിക്കും രാത്രി 8 മണിക്കും മുമ്പായും അങ്ങനെ ദിവസം 3 നേരം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തിൻ്റെ അളവ് വയറ്റിൽ 1/2 ഭക്ഷണവും 1/4 വെള്ളവും മാത്രമേ പാടുള്ളൂ. ബാക്കി 1/2 എപ്പോഴും വയറ് ഒഴിഞ്ഞു കിടക്കുന്നതാണ് പചന പ്രക്രിയ ത്വരിതപ്പെടുത്തുവാൻ നല്ലത്. അതുപോലെ അസമയത്തും അമിതമായും തമ്മിൽ ചേരാത്തതുമായ ആഹാരം ആരോഗ്യത്തിന് നല്ലതല്ല. വ്യായാമം ഓരോരുത്തരുടെയും പ്രായത്തിനും ശക്തിക്കും അനുസരിച്ചാണ് ചെയ്യേണ്ടത്. പ്രഭാതത്തിലോ വൈകുന്നേരങ്ങളിലോ വാക്കിംഗ് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ശരിയായ രീതിയിൽ വ്യായാമ മുറകൾ പതിവാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ വെള്ളം ദാഹം, ആസ്മ, ക്ഷീണം, സന്ധിവേദന, തളർച്ച, ചുമ, പനി, ഛർദി എന്നിവയുള്ളവർ അധികമായി വ്യായാമം ചെയ്യാൻ പാടുള്ളതല്ല. ആരോഗ്യമുള്ളവർ വ്യായാമം പതിവായി ചെയ്താൽ ശരീരത്തിന് ലഘുത്വവും പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സാമർത്ഥ്യം
ദീപനശക്തി, ദുർമേധസ്സിന് ക്ഷയം, അവയവങ്ങൾ വേർതിരിഞ്ഞ് നിബിഡങ്ങളായി കാണപ്പെടുക എന്നിവയെല്ലാം ഉണ്ടാകും. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നെ ഇതുവരെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.